ഇന്നേവരെ ഈ സമയം വരെ വിളിച്ചിട്ടില്ല. എനിക്കൊരു വോയിസ് മെസ്സേജ് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മാഗസിൻ അല്ലൊക്കെ പിന്നെ അദ്ദേഹം പറയുന്നത് എന്നെ നേരത്തെ അറിയിച്ചിരുന്നു എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ എന്നെ വിളിച്ചില്ല. എം ജയചന്ദ്രനെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. ഈ വിനയൻ സാറിൻ്റെ ഈ വോയിസ് ക്ലിപ്പ് എനിക്ക് വോയിസ് ക്ലിപ്പ് വരുന്നതെന്ന് വെച്ചാൽ ഓഡിയോ ലോഞ്ചിൻ്റെ അന്നാണ്. ഒന്ന് ആലോചിച്ചോണം. എൻ്റെ ടൈം ഉൾപ്പെടെ എൻ്റെ കൈവശം ഇരിക്കുകയാണ്. ഓഡിയോ ഉൾപ്പെടെ ഇനി നമുക്കാരും പ്രൂവ് ചെയ്യാനെന്നതല്ല, പക്ഷേ ഈ പിന്നെ സത്യം സത്യമാണല്ലോ. ഇപ്പോഴും ഞാനൊരിക്കലും കള്ളം പറഞ്ഞ്, കാരണം ഞാൻ എൻ്റെ സംഗീത ജീവിതത്തിൽ ഞാൻ ഇങ്ങോട്ട് നയിച്ച് വന്ന കാര്യം കണ്ട് ഒരാളുടെ പരിപാടി മറ്റൊരാളുടെ പരിപാടി വെട്ടിപ്പിടിക്കുകയായിട്ട്, ഒരു സംഘാടകനെ അങ്ങോട്ട് വിളിക്കുകയായിട്ട്, അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടറെ വിളിച്ചിട്ട് എനിക്കൊരു പാട്ട് തരണം കേട്ടോ. ഞാൻ എത്ര നാളെ ഒരു സംവിധായകനെ വിളിച്ച് പാട്ട് ചോദിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. എൻ്റെ കർമ്മ മേഖല സംഗീതമാണെങ്കിൽ പോലും ഈ ഗാനമേള എന്ന് പറയുന്ന ജനകീയ കലാരൂപം ലോകമെമ്പാടും പാടി ആസ്വദിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പന്തളം ബാലൻ്റെ ഗാനമേള എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇടവ ബഷീറിൻ്റെ ഗാനമേള പോലെ വലിയ പേരുള്ള ഗാനമേളയാണ്. സ്വാഭാവികമായിട്ടും ആൾ വന്ന് നിറയുന്ന പന്തളം ബാലൻ്റെ ഗാനമേളയുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന അമ്പലത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾ അതിന് വേണ്ടി വരുന്നൊരു കാലമുണ്ടായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ കൊട്ടാരക്കരക്ക് ധാരാളം പാടിയിരിക്കുകയാണ് ഞാൻ. ഞാൻ പറഞ്ഞത് അത്തരം ഒരു വേദിയിൽ പ്രത്യേകിച്ചും യേശുദാസിനെ പോലെ സുന്ദരമായ ഗാനങ്ങൾ, യേശുദാസിൻ്റെ സുന്ദരമായ ഗാനങ്ങൾ പ്രത്യേകം എടുത്ത് ഏഴ് സ്വരങ്ങളും ഒക്കെ എടുത്ത് മനോഹരമായിട്ട് പാടുന്ന താങ്കളെ സിനിമയിലെ ഗായകനാക്കുന്നതിൽ ആർക്കെങ്കിലും വിരോധമുണ്ടായിരുന്നു? ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പകൽപൂരം സിനിമ പാടി, അന്നേരം പാട്ടുപയോഗിച്ചു. അത് രവീന്ദ്രസംഗീതമാണെന്ന് ആലോചിച്ചത്. രവീന്ദ്ര മാഷ മ്യൂസിക്കിൽ പാട്ട് ആ പാട്ട് ഉപയോഗിച്ചിട്ട് പിന്നെ പേരിട്ടില്ല. പിന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ എന്ന് പറയുന്ന ഭരത് ഗോപിയുടെ പടം, അദ്ദേഹം ഞാൻ ട്രാക്ക് പാടിയതാണ്. ട്രാക്ക് പാടിയപ്പം പിന്നെ രവീന്ദ്രൻ മാഷ് പറഞ്ഞു വേറൊരാളാണ് ട്രാക്ക് പാടുന്നത്, നീ ഒരു കാര്യം ചെയ്യുന്നു, രാവിലെ എനിക്ക് പറക്കോട് ഗാനമുള്ള അത് കഴിഞ്ഞ് ഞാനവിടെ എറണാകുളത്ത് റിയാൻ സ്റ്റുഡിയോയിലായിരുന്നു. രാവിലെ ചെന്നുണ്ടെ മാഷ് പറഞ്ഞു മോനെ പിന്നെ ഗോപിയേട്ടം വരുന്നുണ്ട്, നീ ആ പാട്ടൊന്ന് പാടിയിട്ടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പാട്ട് പാടിയിട്ട് 10 മണിയായപ്പം ഭരത് ഗോപി സാറ് വന്നു. പാട്ട് എല്ലാം ഓരോ പാട്ടായിട്ട് കേട്ടോണ്ടപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ ചോദിച്ചു ഇതാരാ പാടിയത് ചോദിച്ചു. ഇന്നപോലെ പന്തളം ബാലൻ ആൾ ആരും ആയിരിക്കോട്ടെ അയക്കോട്ടത്തേക്ക് ആ പാട്ട്. അങ്ങനെയാണ് ആ പാട്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.